ദൈവത്തിന്റെ മഹത്വം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഫെയ്ത്ത് വോയിസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. അപ്പോസ്തല പ്രവൃത്തികൾ 1:4 അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ക്രൂശിക്കപ്പെട്ട ഉയർത്തെഴുന്നേൽക്കപ്പെട്ട മശിഹ തമ്പുരാൻ ശിഷ്യന്മാർക്ക് നൽകുന്ന ഉത്തരവാദിത്തങ്ങളാണ് ഈ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉത്തരവാദിത്തങ്ങളിൽ രണ്ടാമത്തെ ഉത്തരവാദിത്തം വാഗ്ദത്തത്തിനായി കാത്തിരിക്കുക എന്നുള്ളതാണ്. അവിടെ പറയുന്നു, അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട് നിങ്ങൾ യെരുശലേമെന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം എന്താണ്? ഏതെങ്കിലും ഭൗതികമായ നന്മയാണോ? അല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം പരിശുദ്ധാത്മാവിനെ പറ്റിയാണ് വാഗ്ദത്തം എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:15 വായിക്കുമ്പോൾ കാര്യസ്ഥനൊരു പേര് പരിശുദ്ധാത്മാവിനുണ്ട്. എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്നത്? പരിശുദ്ധാത്മാവാണ് തന്റെ തിരുസഭയെ ഒരുക്കുന്നതും സജ്ജമാക്കുന്നതും. വീണ്ടെടുപ്പിനായി നാളിനായി മുദ്രയിടപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് ഒരുവൻ ദൈവത്തിന്റെ അവകാശമാണ് എന്നതിന്റെ അംഗീകാരമാണ് പരിശുദ്ധാത്മാവിനാൽ ലഭ്യമാകുന്നത്. ആയതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ ആ പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തം പ്രാപിപ്പാൻ നിങ്ങൾ കാത്തിരിക്കണമെന്ന് അവരോട് പറയുകയാണ്. രണ്ട്, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവാകുന്ന വാഗ്ദത്തം പ്രാപിപ്പാൻ കാത്തിരിക്കണമെന്ന് പറഞ്ഞ രണ്ടാമത്തെ കാരണം, അവരുടെ നിയോഗങ്ങൾ പൂർത്തീകരിപ്പാൻ പരിശുദ്ധാത്മാവിന്റെ ആവശ്യകതയുണ്ട്. ആ നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിനായി അവരുടെ സ്വയശക്തി ആവശ്യം കഴിയില്ല, സ്വയബലം കൊണ്ട് കഴിയത്തില്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ആയതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് യേശു കർത്താവ് പറയുകയാണ്. മൂന്നാമതായി, എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്ന് പറയാനുള്ള മൂന്നാമത്തെ കാരണം, ഗലാത്യ ലേഖനം 3:14 അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്ന മൂന്നാമത്തെ വിടുതലുകൾ, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കണം എന്ന് പറഞ്ഞാൽ, ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ആത്മീയ ഭൗതിക വാഗ്ദത്തങ്ങൾ ക്രിസ്തുയേശുവിലൂടെ വിശ്വാസത്താൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഏറ്റെടുത്തിരിക്കുന്ന ജനത്തിന്മേൽ ഒരു കൈമാറ്റം നൽകപ്പെടുക. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവനിൽ അവന്റെ ആത്മീയ ഭൗതിക വിഷയങ്ങളുടെ വിടുതൽ പരിശുദ്ധാത്മാവിലുണ്ട്. എഫേസ്യ ലേഖനം 3:20 വായിക്കുമ്പോൾ, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി, അടുത്ത പദം ശ്രദ്ധിക്കുക, നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ചെയ്തെടുക്കാൻ കഴിയുന്നവന് ക്രിസ്തുവിലും സഭയിലും തലമുറ തലമുറയായി എന്നേക്കും മഹത്വമുണ്ടാകട്ടെ എന്ന. അങ്ങനെയെങ്കിൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ചെയ്തെടുക്കാൻ കഴിയും. അതെ, പുതിയ നിയമ വിശ്വാസിക്ക് അവന്റെ ആത്മീയ വിടുതലും ഭൗതിക വിടുതലും അവനിലുള്ള പരിശുദ്ധാത്മാവിനാൽ തന്നെ ലഭ്യമാണ്. ആകയാൽ നാം ചില വിഷയങ്ങൾ ദൈവസനി പ്രാർത്ഥിക്കുമ്പോൾ മാത്രമല്ല ദൈവം ഉത്തരം നൽകുന്നത്. നാം ഒരുപക്ഷെ വിഷയങ്ങൾ പ്രാർത്ഥിപ്പാൻ മറന്നുപോയെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം ദൈവത്തോട് പറയാൻ സാധ്യമായില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നിറച്ചിരിക്കുന്നത് വേണ്ടും വേണ്ടും പ്രാർത്ഥിപ്പാൻ നമുക്ക് അറിയാതിരിക്കുമ്പോൾ, റോമാലേഖനം 8:26 വായിക്കുമ്പോൾ മനസ്സിലാകും. അറിയാതിരിക്കുമ്പോൾ ഉച്ചരിച്ചും കൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലിരുന്ന് ഞരങ്ങുന്നു. നമ്മുടെ ഹിതത്തിനൊത്തവണ്ണം പക്ഷപാതം ചെയ്യുന്നില്ല ആത്മാവ്. ദൈവഹിതം നമുക്കറിയത്തില്ല, അതാണ് നമ്മുടെ ബലഹീനത. രണ്ട്, പ്രാർത്ഥനയാലുള്ള ബലഹീനത, ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്ന ബലഹീനത. ആ ബലഹീനതയെ നമ്മുടെ ഉള്ളിലിരുന്ന് പരിശുദ്ധാത്മാ തിരിച്ചറിഞ്ഞ് ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുവാൻ പരിശുദ്ധാത്മാവിന് കഴിയുന്നു. ആകയാൽ
പുതിയ വിശ്വാസികൾ ഏറ്റെടുക്കേണ്ട വൈത്വത്വം പരിശുദ്ധാത്മാവാകുന്ന വൈത്വത്വം. ഈ ലോകത്തിൽ ഒന്നും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും തങ്ങൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്ന ഒരു ആത്മീയ ജീവിതം കഴിപ്പാൻ പരിശുദ്ധാത്മാവിന് ഏറ്റെടുക്കുന്നെങ്കിൽ ജീവിതത്തിൽ സകലതുമുണ്ട്. അതാണ് മറിയോട് പറയുന്നത്. മറിയ പറയുന്നു, വൈത്വത്വം കേട്ട മറിയ പറയുന്നു, ചോദിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കും. ആദ്യകാര്യങ്ങളൊന്നും മറിയോട് ഹെബ്രിയ ദൂതൻ പറഞ്ഞില്ല, ഒറ്റക്കാര്യം പറഞ്ഞുള്ളൂ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിന്നിടും. മറിയ ചോദിക്കുന്ന ആയിരം ആയിരം ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതെ, ഇന്ന് പകൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കും ആത്മീയ ഭൗതിക ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരം ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അത് എങ്ങനെ പ്രാപിക്കും? വിശ്വാസത്താൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ദൈവശക്തി. മർക്കോസിന്റെ മാളിക മുറിയിൽ 120 മേൽ പകർന്ന ആ പരിശുദ്ധാത്മാവ് 40 ദിവസം അവിടുന്ന് കഷ്ടം അനുഭവിച്ച 40 ദിവസം അവൻ പല ദൃഷ്ടാന്തങ്ങൾ ആ ശിഷ്യന്മാരെ ഉറപ്പിച്ചു. അതിനുശേഷം 10 ദിവസം ഒരുപക്ഷെ അവർ ആ മർക്കോസിന്റെ മാളിമുറി കാത്തിരുന്ന് കാണാം. 50-ാം ദിവസമായപ്പോൾ കൊടിയ കാറ്റോടുകൂടെ പരിശുദ്ധാത്മാവ് അവരുടെ നടുവിലേക്ക് കടന്നു വന്നെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ പഞ്ചേന്ദ്രിയങ്ങളിൽ ദൈവാത്മാവിന്റെ നിയന്ത്രണം ഉണ്ടായിരുന്നു. കൊടിയ മുഴക്കം അവർ കാതുകളിൽ കേട്ടു, അഗ്നിജ്വാല പോലെ അപ്പോൾ കാണുവാനിടയായി തീർന്നു. പിളർന്ന നാവ് പ്രത്യക്ഷമായി. അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ അന്യഭാഷ സംസാരിച്ചു. അങ്ങനെയെങ്കിൽ അവരുടെ കണ്ണുകൾ, അവരുടെ നാവ്, അവരുടെ തൊക്ക്, അവരുടെ ചെവി, ഇവയെല്ലാം ആത്മാവിന്റെ നിയന്ത്രണത്തിലാണ് ആയിരുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന വൈത്തത്വം പ്രാപിക്കുന്ന ഒരു വ്യക്തിയുടെ പഞ്ചേന്ദ്രിയങ്ങൾ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടും. അവൻ ആത്മാവിനാൽ നടത്തപ്പെടുന്നവനായിരിക്കും. ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരുവനിൽ കടന്നു വന്നാൽ എന്നാ സംഭവിക്കും? യോഹന്നാന്റെ സുവിശേഷം 16:7-8 വായിക്കുമ്പോൾ അവിടെ പ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 16:7-8 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ്. ബോധം കെടുത്തുന്ന ആത്മാവല്ല, ബോധം വരുത്തുന്ന ആത്മാവ്. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, 7-ാം വാക്യം ശ്രദ്ധിച്ചേ. എന്നാ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവന് നിങ്ങളുടെ അടുക്കൽ അയക്കും. അങ്ങനെയെങ്കിൽ കാര്യസ്ഥനാകുന്ന പരിശുദ്ധാത്മാവ് എന്നും നമ്മോട് കൂടി ഇരിപ്പാൻ വഴി പറഞ്ഞു തരാൻ, തികവുള്ള പൂർണ്ണതയുള്ള വഴി പറഞ്ഞു തരാൻ, ദൈവഗീതം തിരിച്ചറിയുവാൻ ഈ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് നൽകപ്പെട്ടു. ഈ ആത്മാവിന്റെ പ്രത്യേകത 13-ാം വാക്യം, സത്യത്തിന്റെ ആത്മാവ് അവൻ നിങ്ങളെ സകല സത്യത്തിനും വഴി നടത്തും. സത്യത്തിന്റെ ആത്മാവ്, സകല സത്യത്തിനും വഴി നടത്തുന്ന ആത്മാവ്, സുബോധത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്. അതെ, ഈ ദിവസങ്ങളിൽ നാം പ്രാപിക്കേണ്ടതും ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. കാത്തിരുന്ന് പ്രാപിക്കാം, വില കൊടുക്കാം. താങ്കളുടെ ജീവിതത്തിൽ ഏതൊക്കെ ഭൗതിക വിഷയങ്ങൾക്ക് വിടുതലിന് വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്, അതെ, അതൊക്കെ അങ്ങോട്ട് മാറ്റിവെച്ച ശേഷം ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ച് തുടങ്ങാം. കർത്താവേ, അങ്ങനെ അത്യുന്നതിന്റെ ശക്തി എന്റെ മേൽ നേരിടണം, ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്റെ മേൽ നേരിടണം. ഒന്ന് പ്രാർത്ഥിക്കാമോ? താങ്കളുടെ നിലവിലിരിക്കുന്ന വിഷയത്തിലും ചോദിച്ച വിഷയങ്ങൾക്കും രഹസ്യ പരസ്യമായ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുന്ന ആ ദൈവശക്തി വിടുതലായി വ്യാപരിക്കും. താങ്കൾക്ക് എന്താണ് ആവശ്യമെന്നുള്ളത് ദൈവത്തിനറിയാം. താങ്കളിലുള്ള പരിശുദ്ധാത്മാവ് അത് തിരിച്ചറിയുന്നു, ദൈവഹിതപ്രകാരം പ്രാർത്ഥിപ്പാൻ സഹായകമാകുന്നു. അങ്ങനെയെങ്കിൽ ദൈവാത്മാവിന്റെ ഹിതത്തിനായി സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിനെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമസ്ഥനായി തീരാം. പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കാം. ഗോഡ് ബ്ലെസ് യു ഓൾ.